അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അപ്പൊ നമ്മൾ ഇന്നലെ മുസ്തഖ്ബിലിനെ കുറിച്ചാണ് അഥവാ മുദാരിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലെ. മുദാരിന് ഫായിലിന് വേണ്ടി എടുക്കുമ്പോ എന്താകും? മുദാറത്തിന്റെ അക്ഷരത്തിന് ഫതഹയ്ക്കാറും, എന്നാൽ മാലി നാലക്ഷരമായതൊഴികെ, മാലി നാലക്ഷരമുള്ളതാണ് എന്നുണ്ടെങ്കിൽ മുദാറത്തിന്റെ അക്ഷരത്തിന് എന്തേക്കാരം? ലൊമ്മയ്ക്കാരം. അങ്ങനെ ലൊമ്മാകുമ്പോ മഅറൂഫാണ് മുസ്തഖ്ബിൽ അഥവാ മുലാ മഅറൂഫാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാം എങ്ങനെയായിക്കാരം? അവസാനത്തേന് മുമ്പ് കിസ്റയിക്കാരം എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഈ മിസാലുഹു ആ മുലാരിക്കൾ ഉദാഹരണം, അതിന്റെ ഉദാഹരണം നമ്മള് ഈ പറയപ്പെട്ട മാലി നാലക്ഷരം നാലക്ഷരമുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞു. എന്താണ് യുദഹിരിജുണ്ടോ, യുക്കിരിമു, യുഖാതിലു, യുഫരിജു, അവിടെ ഒക്കെ എന്താണ് ഇസ്തിഖ്ബാലിന്റെ അടയാളമായ ലൊമ്മാണല്ലോ. അപ്പൊ നമ്മള് മുസ്തഖ്ബിൽ മജ്ഹൂലിനും ഇതേമാതിരി ലൊമ്മയ്ക്കാരം. പക്ഷെ അപ്പൊ ഇത് മഅറൂഫാണോ മജ്ഹൂലാണോ തിരിച്ചറിയാൻ ഒരു ഐഡിയ ആണ് എന്ത് പറഞ്ഞത് കണ്ടോ? അലാമത്തു ബിനാ ഇഹാദിഹിൽ അർബത്തിൽ ഫാഇലി, ഫാഇലാണ് മഅറൂഫിനുള്ള അർത്ഥം, ഫാഇൽ എടുക്കാനും മഅറൂഫിന് എടുക്കാം. അവസാനത്തിന് മുമ്പ് കണ്ടോ യുക്കി ലിമു യുക്കാതിലു യുഫരിജു പറഞ്ഞത് ഫർജു. ഇനി ഇവിടെ മിസാലുഹു എന്ന് പറഞ്ഞ സാദാ മുസ്തഖ്ബില് സാദാ മുല്ലാരി ഞാൻ പറഞ്ഞല്ലോ മുല്ലാറത്തിന്റെ അക്ഷരത്തിൽ ഫതഹിക്കാരെന്ന്. എന്നതിൽ നിന്ന് മുല്ലാരി എന്താ? എൻസുറു എൻസുറാനി എൻസുറൂന, തൻസുറു തൻസുറാനി എൻസുർന, തൻസുറു തൻസുറാനി തൻസുറൂന, തൻസിരീന തൻസുറാനി തൻസുർന, അൻസുറു നൻസുറു. നമ്മള് മീസാന്ന് പഠിച്ചതാണ്. എന്നിട്ട് പറയാണ് വക്കീസ് വക്കീസ് അലഹാസ, ഈ ഇതിന്റെ മേൽ നീ കിയാസാക്കിക്കോ. അതായത് ഈ നമ്മൾ സറഫാക്കില്ലേ എൻസുറു എൻസുറാനി, അതിന്റെ മേൽ നീ കിയാസാക്കിക്കോ. അതിനൊക്കെ യലിരിബു യലമു യുദഹിരിജു യുക്കിരിമു വയുഖാതിലു വയുഫരിജു വയതകസ്സറു വയതബാഅദു വയങ്കതിഉ വയജ്തമിഉ വയഹ്മറു വയഹ്മാറു വയസ്തഖ്രിജു വയശൗശിബു വയജിലവ്വിദു വയഖഅൻസിസു വയസ്ലംഗ വയതദഹ്റജു വയഹ്റൻജിമു വയഖ്ശഇറു. ഈ പറയപ്പെട്ടതിന്റെ ഒക്കെ അർത്ഥങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും എനിക്ക് എഴുതിയിട്ട് അയച്ചു തരണം ഓരോന്നിന്റെ അർത്ഥം കേട്ടോ. എവിടുന്ന് അങ്ങോട്ട്? എളിരിവ് മുതൽ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് യക്ഷ ഇറു വരെയുള്ള എല്ലാത്തിൻ്റെയും അർത്ഥം എനിക്ക് എഴുതിയിട്ട് അയച്ചു തരണം. അപ്പം നമ്മൾ ഇത്രയും ഫീലുകൾ അല്ലേ, ഇത്രയും വ്യത്യസ്ത അർത്ഥമുള്ള ഫീലുകളാണല്ലോ ഒക്കെ. എന്താണ് ഒക്കെ എന്താണ് മുസ്തഖ്ബിലാണ്, ഏത് മുസ്തഖ്ബിലാണ്? ഫായിലിന് വേണ്ടി എടുക്കുക, അതാണ്. അതായത് മഅറൂഫാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നാലക്ഷരമുള്ളതിനൊക്കെ എന്തായിക്കാരം? ഇസ്തിഖ്ബാലിന്റെ ലൊമ്മയ്ക്കാരം. അങ്ങനത്തെ ഇതിലുണ്ട്. അപ്പൊ അതിന് അങ്ങനെ ആവുമ്പോ അതിന്റെ അവസാനത്ത് നമുക്ക് കസ്റയിക്കാരം. അങ്ങനത്തെ ഉണ്ട്, പിന്നെ അങ്ങനത്തെ ഉണ്ട്. സാധാ നമ്മൾ മുസ്തഖ്ബിൽ അല്ല, അതായത് ഇസ്തിഖ്ബാലിന്റെ അടുത്ത് എഫ് അലു പോലെ എഫ് അലു ഒക്കെ സാധാ മുസ്തഖ്ബിൽ തന്നെയാണ്. പക്ഷെ തിരിയാൻ വേണ്ടി പറഞ്ഞോളൂ കേട്ടോ, എഫ് അലു പോലെ അല്ലേ. അതായത് ഉണ്ടോ യലമു, ഇതിനൊക്കെ ഇസ്തിഖ്ബാലിന്റെ അകത്ത് യാ ആണ്, ഫതഹാണ്, ഇസ്തിഖ്ബാലിന്റെ അടയാളത്തിന് ഫതഹാണ്. അപ്പൊ നമുക്ക് മനസ്സിലായത് മഅറൂഫാണ്, മുസ്തഖ്ബിൽ മഅറൂഫാണ് എന്ന്. എന്നാ യുദഹിരിജു എന്നുള്ളടുത്ത് ഇസ്തിഖ്ബാലിന്റെ അടുത്ത് ലൊമ്മാണ്. അതിന്റെ കാരണം അത് നാലക്ഷരം ഉള്ളതാണ്, നാലക്ഷരം ഉള്ള ലൊമ്മന്റെ ഇക്കാരം. പക്ഷെ അവസാനത്തിന് മുമ്പ് കെസറുണ്ട് കണ്ടോ യുദഹിരിജു. അപ്പൊ അങ്ങനെ യുക്കിരിമൊക്കെ ഉണ്ട്, അങ്ങനെല്ലാം ഉണ്ട്. അപ്പൊ ഓരോന്ന് ഏതാന്നൊക്കെ മനസ്സിലാക്കുക. നാലക്ഷരം ഉള്ളതാണോ, അതുപോലെ തന്നെ എത്ര അക്ഷരം ഉള്ളതാണ്, അതൊക്കെ നമ്മള് സൂറയിലും കുംബ്രയിലും ഒക്കെ ഒരുപാട് പറഞ്ഞതാണല്ലോ. അപ്പൊ നാളെ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കും അടുത്ത ക്ലാസ്സില്, എല്ലാവരും ഈ പറയപ്പെട്ടതിലുള്ള എല്ലാ ഫീലുകളും സറഫാക്കി നോക്കണം. സറഫാക്കിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നോക്കിയാൽ മതി. അത് നിർബന്ധമായിട്ടും ചോദിക്കൂട്ടോ, സറഫാക്കിയിട്ടുണ്ടോന്നൊക്കെ. പക്ഷേ ഓരോന്നിൻ്റെയും അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ അർത്ഥങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ മുന്നേ ഉള്ള
കിതാബുകളിലൊക്കെ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അർത്ഥം പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ, അത് എല്ലാവരും ഒരുപാട് പണി ഉണ്ടായതുകൊണ്ട് ഞാൻ ബാക്കി എടുക്കണില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഈ മുസ്തഖ്ബിൽ അഥവാ എൻസുറാനി സറഫാക്കിയതുപോലെ ഈ താഴെ കൊടുത്തിട്ട് ഇരിക്കുന്ന എല്ലാ ഫീലുകളും സറഫാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും അർത്ഥം എഴുതിയിട്ട് അതെനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പം ഇൻഷാ അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും ചെരിയുമാറാകട്ടെ. അള്ളാഹു നാഫിയ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.